പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് വടകരയിൽ ഉജ്ജ്വല സ്വീകരണം. വടകര കോട്ടപ്പറമ്പ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ആയിരങ്ങൾ അണിചേർന്നു. സംശുദ്ധം സദ്ഭരണം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന യാത്ര ജനസാഗരമായി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കാത്ത ആളുകളെ ജനം തിരിച്ചറിയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശ്രീ ചാണ്ടി ഉമ്മൻ, പ്രിയപ്പെട്ട ശ്രീ അഹമ്മദ് പൊന്നക്കൽ, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, തകർന്നു കിടക്കുന്ന ഒരു തറവാട്, അഞ്ചു കൊല്ലം കൊണ്ട് കേരളത്തെ തകർത്തെറിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിന് ഒരു അവസാനം കൊടുക്കുവാൻ അവസാനം കുറിച്ചുകൊണ്ട് ഈ കേരളത്തെ ഐശ്വര്യത്തിന്റെ നാടായി, ഐശ്വര്യ കേരളമായി മാറ്റുവാൻ ദാ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ ഐശ്വര്യ കേരള യാത്ര ഈ വടകരയുടെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുക. രാഹുൽ ഗാന്ധി അവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ കസേരയുടെ കാലുകൾ ഇളകി വീഴുന്ന കാഴ്ച എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ ഇടയാകും. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഐശ്വര്യ കേരള യാത്രയ്ക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യു ഡി എഫ് വടകര നിയമാറ്റ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ കോട്ടയം രാധാകൃഷ്ണനും കൺവീനർ അബ്ദുല്ല ഹാജിയും ഹാരാർപ്പണം നടത്തുകയാണ്. മനസ് വരച്ച പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ചിത്രം ഇൻഗാസ് ഖത്തറിന് വേണ്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ നടക്കൽ കരീം. മാസം 31-ാം തീയതി കാസർഗോഡ് കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിച്ച ഐശ്വര്യ കേരള യാത്ര പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനങ്ങളെ പരീക്ഷിക്കുകയും കബളിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് പകരം ദുരന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടത്. അത് എത്ര കാലം ജനങ്ങളെ പറ്റിക്കാൻ കഴിയും? ചില കാലത്തേക്ക് ചിലരെ പറ്റിക്കാൻ കഴിയുമെങ്കിലും എല്ലാ കാലത്തേക്കും എല്ലാവരെയും പറ്റിക്കാൻ ഈ ഗവൺമെന്റ് സാധ്യമല്ല. 5 വർഷത്തെ ഭരണം
കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നൽകി വടകരയിലെ ജനങ്ങൾക്ക് എന്ത് നൽകി എന്നോട് രാധാകൃഷ്ണൻ പറയുകയായിരുന്നു വടകരയിലെ ജില്ലാ ആശുപത്രിയുടെ സ്ഥിതി ഏറ്റവും പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കേണ്ട ജില്ലാ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ ചരിത്രമുറങ്ങുന്ന ഈ വടകരയിൽ എടുത്തു പറയത്തക്ക ഒരു വികസനവും കഴിഞ്ഞ 10-45 വർഷമായി ഉണ്ടായിട്ടില്ല നിരവധി മന്ത്രിമാർ രണ്ട് മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് നിരവധി എംഎൽഎമാർ ഉണ്ടായിട്ടുണ്ട് അതൊന്നും കോൺഗ്രസിന്റെ എംഎൽഎമാർ ആയിരുന്നില്ല യുഡിഎഫ് എംഎൽഎമാർ ആയിരുന്നില്ല നിങ്ങൾ ആലോചിക്കണം ഈ വടകരയ്ക്ക് വേണ്ടി ഇവരെല്ലാം എന്തെല്ലാം ചെയ്തു അവരുടെ പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ ജനങ്ങളുടെ ജീവിതത്തെയും നാടിന്റെ സാമൂഹ്യ ജീവിതത്തെയും എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് വിലയിരുത്തേണ്ട സന്ദർഭമാണ് പിണറായി വിജയന്റെ 5 വർഷക്കാലത്തെ ഭരണം കേരളം തകർത്ത് തരിപ്പണമാക്കി സാമ്പത്തികമായി കേരളം തകർന്നു ഇഎംഎസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കേരളത്തിലെ ഗവൺമെന്റുകളുടെ മൊത്തം കടമെന്ന് പറയുന്ന 1.5 ലക്ഷം കോടിയാണ് എന്നാൽ 5 വർഷം കൊണ്ട് പിണറായി വിജയൻ എടുത്തത് 1 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളം 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ള സംസ്ഥാനമായി മാറുന്നു ഈ കടമെടുക്കുന്നത് എന്തെങ്കിലും നാടിന്റെ ഗുണത്തിന് വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നിവേദനം തന്നു ഞാൻ ഈ യാത്രയിലൂടെ കടന്നു വന്നപ്പോൾ രാധാകൃഷ്ണൻ മൂസയും എന്നോട് പറഞ്ഞു കേരളത്തിന്റെ കാര്യം എന്തിനാണ് ഈ കേരളം എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിൽ യുഡിഎഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേ പാതയിലൂടെ തന്നെ എലിവേറ്റഡ് റെയിൽ ലൈനിനെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചത് ഭൂമി എടുക്കാതെ ഇപ്പോൾ നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ മുകളിലൂടി എലിവേറ്റഡ് ആയിട്ടുള്ള റെയിൽവേ പാത നിർമ്മിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചത് നമ്മൾ ആലോചിച്ചത് സബർബൻ ട്രെയിനിനെ പറ്റിയാണ് ആലോചിച്ചത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയത് ഈ നിലവിലുള്ള റെയിൽവേ ലൈനിലൂടെ മുകളിലൂടെയുള്ള എലിവേറ്റഡ് റെയിൽവേ ലൈനാണ് കേരളയിൽ ഉണ്ടായാൽ അതിന്റെ മൊത്തം ചെലവ് 65,000 കോടി അത്ര നിൽക്കില്ല 1.5 ലക്ഷം കോടിയോളം വരും രണ്ട് ഈ കെയർ റെയിലിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ 152-ാമത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ അവർ തീരുമാനിച്ചു ഈ പദ്ധതി വേണ്ടെന്ന് വെക്കാം പരിപാടിയിൽ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിഎംപി നേതാവ് സിപി ജോൺ ചാണ്ടി ഉമ്മൻ ജി ദേവരാജ് വി എ നാരായണൻ ഐ മൂസ സജീവ് മറോളി സജീവ് ജോസഫ് അഡ്വക്കേറ്റ് പി എം നിയാസ് പാറക്കൽ അബ്ദുള്ള എംഎൽഎ കളത്തിൽ പീതാംബരൻ എൻ പി അബ്ദുള്ള ഹാജി പ്രദീപ് ചോമ്പാല എം സി വടകര ഒ കെ കുഞ്ഞബ്ദുള്ള പുറന്തോടത്ത് സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലൂടെ ഭരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ സമരങ്ങൾ അവർ നടത്തിയ ആരോപണങ്ങൾ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് അഴിമതി സർക്കാരിന്റെ പൊതുപണം ഒരു തട്ടിപ്പുകാരിക്ക് കൊടുത്തു അഴിമതി അധികാര ദുർവിനിയോഗം രാപ്പകൽ സമരം നടത്തി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ എന്തിനാ അധികാര ദുർവിനിയോഗം നടത്തി അഴിമതി നടത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം നിങ്ങൾ ഓർക്കുന്നില്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡ വന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വന്നു അവരൊക്കെ നടത്തിയ പ്രസംഗം
സ്ത്രീ പീഡനത്തെ കുറിച്ചല്ല അവർ പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തട്ടിപ്പുകാരിക്ക് പൊതു മുതൽ കവർച്ച ചെയ്യാൻ കൂട്ടുനിന്നു, അഴിമതി നടത്തി, അധികാര ദുർവിനിയോഗം നടത്തി. ഇപ്പോ ആ എന്നിട്ട് ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ മൂക്ക് ചെത്തിക്കളയും, ഇപ്പോൾ കയ്യാമം വയ്ക്കും, കൽത്തുറുങ്കിൽ അടയ്ക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു. അന്വേഷിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവന്നു അജിത് പസായത്ത്. ഇതെല്ലാം നമ്മൾ മറന്നുപോയത് കൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസായിരുന്ന അജിത് പസായത്ത് വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് കേസ് ചാർജ് ചെയ്യാൻ കേസെടുത്താൽ നിയമപരമായത് നിൽക്കില്ല, നിയമപരമായത് നിൽക്കില്ലെന്ന് മുൻ ചീഫ് ജസ്റ്റിസിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ പിണറായി വിജയൻ പിന്നോട്ട് പോയില്ല. അദ്ദേഹം വന്ന് പറഞ്ഞത് ലജ്ജിപ്പിക്കുന്ന നാണിക്കുന്ന ഈ നാറുന്ന കഥകൾ ഞങ്ങൾ അന്വേഷിച്ച് യഥാർത്ഥ അഴിമതി പുറത്തു കൊണ്ടുവരും. രണ്ട് കൊല്ലം മുമ്പ് കേസ് രണ്ട് ഡി ഐ ജിമാരെ നിയോഗിച്ച് അന്വേഷണം നടത്തി ഒരു കേസ് ചാർജ് ചെയ്തു. ആ കേസ് ചാർജ് ചെയ്തപ്പോ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖരായ നേതാക്കളെ പ്രതിയാക്കി കേസ് ചാർജ് ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത്. ഏത് നിമിഷവും അവരെ അറസ്റ്റ് ചെയ്യാം. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ആരും മുൻകൂർ ജാമ്യം എടുത്തില്ല, ആരും മുൻകൂർ ജാമ്യം എടുത്തില്ല. അപ്പോഴാണ് ഈ സോളാർ ഈ പരാതിക്കാരി ഉയർന്നു വരുന്നത്. പരാതിക്കാരിയുടെ സ്ഥിതി എന്താ? അവർക്ക് മുഖ്യമന്ത്രിയെ കാണാനോ പരാതി കൊടുക്കാനോ വരാൻ നിവർത്തിയില്ല. എന്താ? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ തൊഴിൽ രഹിതരിൽ നിന്ന് വാങ്ങി തട്ടിപ്പ് നടത്തി കബളിപ്പിച്ചതിന് 10-40 കേസ് അവരുടെ പേരിലുണ്ട്. പോലീസ് അന്വേഷിക്കുക. ഈ ഗാഥയുടെ പ്രത്യേകത, ഈ യാത്രയുടെ പ്രത്യേകത, പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ജനവികാരം അലയടിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെടുത്തിയ, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് വന്നപ്പോ ഇങ്ങനെ ശരിയാക്കും എന്ന് നമ്മൾ ധരിച്ചിട്ടില്ല. അത്യാവശ്യം ഇവര് ശരിയാക്കും എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്നു. പക്ഷെ ഇതുപോലെ സെക്രട്ടേറിയറ്റിന് തീയിടാൻ പോലും മടിക്കാത്ത രൂപത്തിൽ കളവ് കണ്ടുപിടിക്കുമ്പോ ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് വരെ തീയിടാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനി അപ്പുറത്തൊന്നുമില്ല. ഹവാല നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതൊരു മുഖ്യമന്ത്രി നടത്തുന്നത് ആദ്യമാണ്. ഹവാലയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. റിവേഴ്സ് ഹവാല കേരളത്തിന്റെ സ്പീക്കറുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയൊന്നും വെച്ചിട്ടില്ല. എല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഗവൺമെന്റിനെ ഐശ്വര്യപൂർണമായ ഒരു കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ ഐശ്വര്യ യാത്രയുടെ ലക്ഷ്യം ഈ കള്ളക്കടത്തുകാരെയും ഈ റിവേഴ്സ് ഹവാലക്കാരെയും ഈ മയക്കുമരുന്ന് മാഫിയയും ഒക്കെ തന്നെ ജയിലിലടക്കുക എന്നുള്ളതാണ് ഐശ്വര്യ യാത്രയുടെ ലക്ഷ്യം.